കിച്ചനിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഫിഷ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ അടുപ്പത്തോട്ട് ഇതുപോലത്തെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇപ്പം ഈ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണും ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയ ശേഷം ഇതിലോട്ട് നമുക്ക് മൂന്ന് ചെറുപുള്ളി അതുപോലെ നരഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നാല് പച്ചമുളകും അതുപോലത്തെ ഒരു ടീസ്പൂണും ഇഞ്ചിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് നാല് തക്കാളി അതുപോലെ നരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ തക്കാളിക്ക് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അര ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം. ഇപ്പം നല്ലതുപോലെ മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ ഫിഷൊക്കെ നല്ലതുപോലെ വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ ഫിഷൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഞാൻ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. മിക്സിന് ശേഷം ഒരു പാത്രത്തിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇത്രയെല്ലാം നമ്മുടെ ഈ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടാൻ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചില ആദ്യത്തെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള വലിയക്കാണ് കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ അനദർ വീഡിയോ. ബൈ ബൈ.